ഹേ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കിഡ്സ് വ്ളോഗ്. അപ്പോൾ നമ്മൾ വലിയൊരു ഗ്യാപ്പിന് ശേഷം പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ ഈ ഒരു വിഷ്വൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ എന്താണ് ഇന്ന് വീഡിയോയുടെ ചെയ്യാൻ പോകുന്നത്. യെസ്, ഓഫ് കോഴ്സ്, നമ്മൾ ഈ ഒരു യമഹ RX 135 ഫൈവ് സ്പീഡ് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു റിവ്യൂ, ഒരു ഷോർട്ട് വീഡിയോയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ എടുത്തു പറയേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഇന്നത്തെ ഓരോ തലമുറയിലെ ഓരോ യുവാക്കളുടെ മനസ്സിലെ ഒരു വികാരം തന്നെയാണ് ഈ ഒരു വാഹനം. കാരണം അതിൻ്റെ ഒരു പെർഫോമൻസും അതിൻ്റെ ഒരു സൗണ്ടും അതിൻ്റെ ഓവറോൾ എല്ലാ ഒരു ക്വാളിറ്റി പെർഫോമൻസ് എല്ലാം കൊണ്ടും നമുക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ഒരു വാഹനമാണിത്. അപ്പം അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള റിവ്യൂസും കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കാരണം എല്ലാവർക്കും ബൈ ഹാർട്ടാണ് ഇതിൻ്റെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും. അപ്പം ഈ ഒരു വാഹനം നിങ്ങൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുക എന്നൊരു ഉദ്ദേശത്തോടുകൂടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ 1980 കാലഘട്ടങ്ങളിലാണ് ഈ ഒരു യമഹ വാഹനം ജപ്പാൻ കമ്പനി ഇന്ത്യയെ വിപണിയിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ കമ്പനിയായ എസ്കോർട്സ്, അതായത് ട്രാക്ടേഴ്സ് കാര്യങ്ങളൊക്കെ നിർമ്മിച്ചുകൊണ്ടിരുന്ന എസ്കോർട്ട് എന്ന് പറയുന്നൊരു കമ്പനിയായിട്ട് ഒരു കൊളാബ് ചെയ്തിട്ടാണ് ആ ഒരു ജപ്പാൻ കമ്പനിയായ യമഹ നമ്മുടെ ഇന്ത്യൻ വിപണിയിലെ ഈ ഫസ്റ്റ് അവർ വാഹനമായ RD 350 നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ആ ഒരു വാഹനത്തിൻ്റെ വരവിന് ശേഷം നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റുകൾ വിലസിക്കൊണ്ടിരുന്ന ആ ഒരു ജാവ, അതുപോലെ തന്നെ റോയൽ എൻഫീൽഡ് അങ്ങനെയുള്ള വാഹനങ്ങൾക്ക് ഒരു കോമ്പറ്റീഷനായിട്ട് തന്നെയാണ് ഒരു യമഹ ആ ഒരു RD 350 ഈ ഇന്ത്യൻ മാർക്കറ്റിൽ എത്തിച്ചത്. പക്ഷേ അതിൻ്റെ ഒരു മൈലേജ് ഇല്ലായ്മ എന്നൊരു പ്രശ്നം കൊണ്ട് മാത്രം അതിന് വിചാരിച്ച പോലൊരു സെയിൽസ് ഉണ്ടാക്കാനായിട്ട് സാധിച്ചില്ല. അതിനുശേഷം 1985 കാലഘട്ടങ്ങളിലാണ് RX 100 എന്ന് പറയുന്ന വാഹനം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എസ്കോർട്സ് കമ്പനി വിപണിയിൽ എത്തിച്ചത്. ഒരു RX 100 ആ ഒരു വിപണി നമ്മുടെ എസ്കോർട്സ് കമ്പനിക്കും അതുപോലെ തന്നെ യമഹയ്ക്കും ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു തുറുപ്പ് ചീട്ട് തന്നെയായിരുന്നു. അതിൻ്റെ ഓവറോൾ പെർഫോമൻസും ബിൽഡ് ക്വാളിറ്റി കാര്യങ്ങളെല്ലാം കൊണ്ട് തന്നെ ആൾക്കാരുടെ മനസ്സിലേക്ക് ഇടം പിടിച്ചു. കമ്പനി വിചാരിക്കുന്നതിലും അപ്പുറം സെയിൽസ് ആ ഒരു വാഹനം ലഭിക്കുകയും അങ്ങനെ യമഹ എന്ന് പറയുന്ന ഒരു വികാരം ഓരോ യുവാക്കളുടെ മനസ്സിലും എത്തിപ്പെടുകയും ചെയ്തു. ഈ ഒരു RX 100 ആ ഒരു വിപണിയിൽ ആൾക്കാർ എല്ലാവരും നല്ല സെയിൽസോടുകൂടി മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന കാലഘട്ടങ്ങളിലാണ് ഒരു 1997 ഈ യമഹ അവരുടെ അടുത്ത വാഹനമായ RX-C അല്ലെങ്കിൽ RX-Z എന്ന് പറയുന്ന വാഹനം 135 cc വാഹനം ഇറക്കുകയും. അപ്പം അതിൻ്റെ കാര്യത്തിലും ചെറിയൊരു ട്രാജഡിയാണ് സംഭവിച്ചത്. കാരണം അതിൻ്റെ ഒരു പ്രശ്നങ്ങൾ കാരണം അതിൻ്റെ ഇഗ്നിഷൻ പ്രശ്നങ്ങൾ അങ്ങനെ ചില ചില പ്രശ്നങ്ങളും മൈലേജ് കാരണങ്ങൾ കൊണ്ട് തന്നെ അതിന് വലിയ സെയിൽസോ കാര്യങ്ങളോ ഒന്നും ലഭിച്ചു. ആ ഒരു കുറവ് നികത്താനായിട്ട് തന്നെയാണ് ആ ഒരു 1998 കാലഘട്ടങ്ങളിൽ ഈ ഒരു RX 135 എന്നൊരു വാഹനം യമഹ വിപണിയിൽ എത്തിക്കുന്നത്. അപ്പം അതിനുശേഷം ഒരു 2000 ശേഷമാണ് നമ്മൾ ഇപ്പോൾ ഈ റിവ്യൂ ചെയ്യുന്ന ഈ പർട്ടിക്കുലർ 135 cc ഫൈവ് സ്പീഡ് വാഹനം യമഹ ഇറക്കുന്നത്. പക്ഷേ ഈ ഒരു ഫൈവ് സ്പീഡ് ഒക്കെ ഇറക്കിയെങ്കിലും ആ ഒരു ടു സ്ട്രോക്ക് വാഹനങ്ങളുടെ ബാന് അങ്ങനെയുള്ള ചില ഗോസിപ്പുകൾ നിലനിന്ന കാലഘട്ടങ്ങളിൽ ആൾക്കാരുടെ മനസ്സിൽ ചെറിയ ചില സംശയങ്ങൾ ഒതുക്കുകയും ആ ഒരു സമയങ്ങളിൽ തന്നെ നമുക്ക് ബജാജിൻ്റെ പൾസർ എന്ന് പറയുന്ന വാഹനങ്ങളൊക്കെ വിപണിയിൽ എത്തിക്കുകയും അങ്ങനെ ചെറിയൊരു ട്രാജഡിക്ക് ആയിട്ടുള്ള ഒരു ക്ലൈമാക്സ് ആണ് ഈ ഒരു യമഹയുടെ ആ ഒരു ഹിസ്റ്ററി നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ വിപണി 2005 കമ്പനിക്ക് നിർത്തി വെക്കേണ്ടി വന്നു. പക്ഷേ അന്ന് കിട്ടാത്ത ആ ഒരു ഡിമാൻഡ് അല്ലെങ്കിൽ അന്ന് കിട്ടാത്ത ആ സ്നേഹം ഇന്ന് ഈ 2021 വരെയും ഈ ഒരു വാഹനത്തിന് കിട്ടുന്നുണ്ട്. ഇന്ന് ഇറങ്ങുന്ന ഓരോ പുതിയ സ്പോർട്സ് ബൈക്ക്സ് കാര്യങ്ങൾ, ഏത് ടൈപ്പ് ഓഫ് ടെക്നിക്കലായിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബൈക്കുകളൊക്കെ ഇറങ്ങി എന്ന് പറഞ്ഞാലും ഈ ഒരു യമഹയുടെ തട്ട് താണു തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു യമഹ ഈ ഒരു RX സീരീസിലെ വണ്ടികളുടെ ഒരു ചരിത്രം കാര്യങ്ങളും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ളതാണ്, പക്ഷേ ഞാൻ എൻ്റെ വീഡിയോ ഇൻട്രോ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഈ റിവ്യൂ ചെയ്യുന്ന പർട്ടിക്കുലർ വാഹനം നേരത്തെ പറഞ്ഞ പോലെ തന്നെ RX 135 ഫൈവ് സ്പീഡാണ്. അപ്പം അതിനെ നമുക്ക് കാണാൻ സാധിക്കുന്ന പോലെ തന്നെ നല്ല റെഡ് ഫിനിഷിൽ നല്ല അട്രാക്റ്റീവ് ഡിസൈനിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ താഴ്ഭാഗങ്ങളൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും നല്ല മെയിൻറ്റെയിൻ ചെയ്ത് നല്ല ഗ്ലൈസിങ്ങിലാണ് ആ വാഹനം വന്നിരിക്കുന്നത്. അപ്പം ഇതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂസും കാര്യങ്ങളും. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ തന്നെ ആ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഹെഡ്ലാംസ് കൊടുത്തിരിക്കുന്നതാണ്. ഇതൊരു യമഹയുടെ മാസ്റ്റർ പീസായിട്ടുള്ള ഹെഡ്ലാംസ് ആണ്. അതിനോടൊപ്പം തന്നെ ആ ഒരു രണ്ട് ഇൻഡിക്കേഴ്സും കാര്യങ്ങളും. അപ്പോൾ അതിൻ്റെ താഴത്തേക്ക് വരുമ്പോഴത്തേക്കും യമഹയുടെ ഒരു ബാഡ്ജിങ്ങും നമ്പർ പ്ലേറ്റ്സും കാര്യങ്ങളും. ഈ ഒരു ടയർ എന്ന് പറയുമ്പോഴത്തേക്കും ആഫ്റ്റർ മാർക്കറ്റിൽ നമ്മൾ കയറ്റിയിരിക്കുന്ന ഒരു മോട്ടോറി ടയർസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഫ്രണ്ട് ടയറിൻ്റെ ഒപ്പം തന്നെ ഒരു ഡിസ്ക് ബ്രേക്കും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു ഫാക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ സൈലൻസറാണ്. ഒരു ക്യാറ്റിൻ്റെ സൈലൻസറാണ്. അധികം ഓവർ സൗണ്ടോ കാര്യങ്ങളൊന്നും ഇല്ലാതെ അന്ന് അത്യാവശ്യം ഒരു വാഹനം ഓടിക്കുന്ന ആൾക്ക് ഫീൽ കിട്ടുന്ന രീതിയിൽ തന്നെയുള്ള ഒരു സൗണ്ടും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പിൻഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ആ ഒരു RX 100 സെയിം ആയിട്ട് തന്നെയുള്ള ആ ഒരു ടെയിൽ ലാമ്പും കാര്യങ്ങളും ഫ്രണ്ട് സൈഡ് കണ്ട പോലെ തന്നെ ആ ടെയിൽ ലാമ്പിനോടൊപ്പം തന്നെ രണ്ട് ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിരിക്കുന്നതാണ്. പിന്നെ നമ്മളിവിടെ ആഫ്റ്റർ മാർക്കറ്റ് ഒരു ക്യാരിയർ കൊടുത്തിരിക്കുന്നതാണ്. ലോങ് ട്രിപ്സും കാര്യങ്ങളൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് ലഗേജൊക്കെ ക്യാരി ചെയ്യാനായിട്ടുള്ള ഒരു ക്യാരിയർ കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു വോക്ക് റൗണ്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിന് ജസ്റ്റ് ഒരു ഡ്രൈവ് പോയിട്ട് ഇതിൻ്റെ ഒരു സൗണ്ടും ഇതിൻ്റെ ഒരു പെർഫോമൻസും കാര്യങ്ങളും നമുക്ക് നേരിട്ട് അനുഭവിച്ച് പറയാം. അപ്പൊ
ഗൈസ്, നമ്മൾ ഈ ഒരു വാഹനം ഓടിക്കുമ്പോഴത്തേക്കിനും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സൗണ്ടാണ്. അതിൻ്റെ ആ ഒരു റോറിങ് സൗണ്ട് നമ്മളതിപ്പം ഈ ഒരു 135 ആയിക്കോട്ടെ, ഒരു 100 ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു RX-Z ആയിക്കോട്ടെ, ഈ വാഹനങ്ങൾക്കെല്ലാം ഹൈലൈറ്റ് ആയിരിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു സൗണ്ട് തന്നെയാണ്. നമ്മളത്യാവശ്യം നോയ്സ് കുറവുള്ള റോഡിൽ കൂടെ ഒക്കെ ഒന്ന് പോകുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടിയ ഒരു ഫീൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ശരിക്കും നമ്മൾ എൻജോയ് ചെയ്യേണ്ട ഫീൽ തന്നെയാണ്. അതുപോലെ തന്നെ ഈ റോഡ് പ്രസൻസ് ആണ്, ഇതിൻ്റെ ആ ഒരു പഴയ ഒരു സ്റ്റൈലിൽ ഒരു വാഹനം ഈ റോഡിൽ കൂടെ ഇങ്ങനെ പോകുമ്പോഴത്തേക്കിനും കിട്ടുന്ന ഒരു ഫീലും അതിൻ്റെ ഒരു പ്രസൻസ് പറയുമ്പോഴത്തേക്കും എടുത്ത് പറയുന്നത്. പിന്നെ എടുത്ത് പറഞ്ഞിട്ട് മറ്റൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ റോഡുകളിലൂടെ ഒരു വാഹനമായിട്ട് പോകുമ്പോഴത്തേക്കിനും ആൾക്കാരിലുണ്ടാകുന്ന ഒരു അട്രാക്ഷനാണ്. നമ്മളൊരു വാഹനമായിട്ട് റോഡിൽ കൂടെ പോകുമ്പോഴത്തേക്കിനും ഇപ്പോൾ നമ്മൾ സപ്പോസ് ഒരു നമ്മൾ ഈ ഒരു മഹായായിട്ട് പോകുമ്പോഴും അതുപോലെ നമ്മുടെ കൂടെ തന്നെ ഒരു അത്യാവശ്യം പ്രീമിയം ആയിട്ടൊരു വാഹനം നമ്മുടെ ഒപ്പം ഉണ്ടെങ്കിൽ പോലും ആൾക്കാരുടെയൊക്കെ നോട്ടം നമ്മുടെ ഈ ഒരു മഹായത്തിലേക്ക് മാത്രമാണ് വരുന്നത്. അത്രയ്ക്ക് ഏത് പ്രായഭേദമൊന്നുമില്ലാതെ തന്നെ എല്ലാവരുടെ മനസ്സിലുള്ളൊരു വികാരം തന്നെയാണ് ഈ യമഹ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓടിക്കുന്നവർക്കും ആ കിട്ടുന്നതിൻ്റെ ഫീലും ആ ഒരു കിട്ടുന്ന കോൺഫിഡൻസ് എന്ന് പറയുമ്പോഴത്തേക്കും എടുത്ത് പറയേണ്ടത് തന്നെയാണ് ഈ ഒരു വാഹനം ഓടിക്കുമ്പോഴത്തേക്കും. എന്തായാലും ഞാൻ ഒത്തിരി പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വിഷ്വൽസ് കാണുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും ഈ ഒരു വാഹനം എത്രത്തോളമാണ് ഈ റോഡ്സിനെയൊക്കെ ഡൊമിനേറ്റ് ചെയ്ത് മുമ്പോട്ട് പോകുന്നുള്ളത്. അപ്പോൾ നിങ്ങളെന്തായാലും നിങ്ങളുടെ ഹെഡ്സെറ്റൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു വാഹനം റോഡിലൂടെ പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീൽ, അതിൻ്റെ ഒരു സൗണ്ടൊക്കെ നേരിട്ടൊന്ന് എൻജോയ് ചെയ്തോളൂ. ഇതൊക്കെയായിരുന്നു നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ നമ്മളിതൊരു ടെക്നിക്കലായിട്ടുള്ള ഒരു വലിയ റിവ്യൂ കാര്യങ്ങളൊന്നുമല്ല, ജസ്റ്റ് ഈ ഒരു വാഹനം ഈ ഒരു RX-135 5-speed മോഡൽ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ നിങ്ങളുടെ ഈ ഒരു വാഹന പ്രേമികളായ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം.